ശ്രീ വി കെ ശ്രീകണ്ഠൻ, കഴിഞ്ഞ 5 കൊല്ലവും താങ്കൾ മാധ്യമ ശ്രദ്ധയിൽ നിന്നും മറ്റും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്കൾ പാലക്കാട് വിഷയങ്ങൾ മാത്രമല്ല ദേശീയ തലത്തിൽ പല വിഷയങ്ങളും ഇവിടെ ഉന്നയിക്കാറുണ്ട്. കരസേനയിലെ വനിതാ ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ താങ്കൾ ചോദ്യമായി ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അംഗൻവാടി ജീവനക്കാരുടെയും നരേഗ തൊഴിലാളികളുടെയും വിഷയങ്ങളും താങ്കൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുന്നത് സാധാരണക്കാരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഇവിടെ തടസ്സമായി മാറുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്താണ് കഴിഞ്ഞ 5 കൊല്ലത്തെ ഇവിടെ അനുഭവത്തിൽ നിന്ന് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ തീരെ രാഷ്ട്രീയം കുറവാണ്. സാധാരണക്കാരായ ജനങ്ങൾ, അതായത് EPF പെൻഷൻ കിട്ടാത്തവർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി വർക്കർമാർ, ജീവനക്കാർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന കാര്യം സീനിയർ സിറ്റിസൻസിന് കഴിഞ്ഞ 2 വർഷമായി ട്രെയിനിൽ കൊടുത്തിരുന്ന യാത്രാ ഇളവ്, അങ്ങനെ പാവപ്പെട്ട പട്ടാളക്കാർക്ക്, വിരമിച്ച ആളുകൾക്ക് അവരുടെ റാങ്ക് നിശ്ചയിക്കുന്ന കാര്യത്തിൽ, അവർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ കേരളത്തെ അവഗണിച്ച നിരവധി വിഷയങ്ങൾ, പാലക്കാടിന് ആവശ്യപ്പെടേണ്ട പാലക്കാട് വിമാനത്താവളം, കാർഷിക പാക്കേജ്, അതുപോലെ തന്നെ കോച്ച് ഫാക്ടറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ എനിക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പരിമിതമായ സമയമാണ്, കോവിഡ് കാലത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഫണ്ടിൻ്റെ ലഭ്യതക്കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പദ്ധതികളും പാലക്കാടിനും അതിൻ്റെ പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി ഉറച്ച് പോരാടിയിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരെയും കണ്ട് സമയാസമയം ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രചരണത്തിന് വേണ്ടിയോ വാർത്താ മാധ്യമങ്ങളിൽ വിവാദം കാണിച്ച് ഇടപെടാനോ ഒരു ശ്രമം പോലും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടും വിദേശത്ത് പോകാതെ, മറ്റ് സ്റ്റേറ്റുകളിൽ പോകാതെ മുഴുവൻ സമയവും എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നം, കോവിഡ് കാലത്ത് പോലും ഏറ്റവും കൂടുതൽ ക്വാറന്റൈൻ കിട്ടിയിട്ടുള്ള ഒരു MP ജനപ്രതി ആരാ ചോദിച്ചാൽ ഞാനാണ്. അത്രയേറെ ഇടപെടലുകൾ അത്ര ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ 5 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.